എപ്പിസോഡിന് തുടക്കത്തില് അമ്മ കാര്യമായിട്ട് ഇപ്പൊ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജെൻസോ അവൻ ഗ്രാമത്തിലുള്ള മറ്റാൾക്കാരോട് പറയും, നമുക്ക് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം. അവളുടെ അടുത്തേക്ക് ഈ പൈറട്ട് ചെന്ന ഉറപ്പായിട്ടും അവള് ക്യാഷ് കൊടുക്കില്ല. അവള് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നേവി ഓഫീസറാണ്. അവള് പ്രതികരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ വന്ന അവരെ മൂന്ന് പേരെയും ഈ പൈറട്സ് ടീം അവര് തട്ടിക്കളയും. അത് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരും നമ്മുടെ ആൾക്കാരുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ഇവിടെ അമ്മയാണെങ്കിൽ ഒരുപാട് ഹാപ്പി ആയിട്ട് അടുത്ത ഫുഡും ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് അർലാങ്ങും അവന്റെ ടീമും അവരിപ്പോ ഡോർ നോക്ക് ചെയ്യും. അമ്മ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇപ്പൊ ഡോറിനടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും ജനലിലൂടെ ഒരു കൂട്ടം ആൾക്കാര് പുറത്തു നിൽക്കുന്നതായിട്ട് അവൾ കാണുക. അത് കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ അമ്മ പറയും, ഡോർ തുറന്നാണ് കിടക്കുന്നത്, ആരാണെങ്കിലും അകത്തേക്ക് വരാം. അർലോങ് ഡോർ തുറക്കുന്ന ആ ഒരു സമയത്ത് അവളൊരു സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് ചാടി വന്ന് അർലാങ്ങിനെ ചവിട്ടി താഴെയിട്ട് ഒരു ഗണ്ണെടുത്ത് അവന്റെ വായിൽ കുത്തിത്തിരുകും. അവൾ ഫുൾ കലിപ്പിൽ പറയും, നീ ആ ഗ്രാൻഡ് ലൈനിലുള്ള പൈറട്ടല്ലേ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇവിടേക്ക് വരും. അർലാങ് ഉടനെ അവളുടെ ഗണ്ണ് അത് കടിച്ചു പൊട്ടിക്കും. നിനക്ക് പവറില്ല, നിന്റെ കയ്യില് നല്ല വെപ്പനും ഇല്ല, പക്ഷെ നിനക്ക് അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ല എന്നും പറഞ്ഞ് വീണ്ടും വില്ലൻ പൊട്ടിച്ചിരിക്കും. അപ്പൊ നമ്മുടെ പെമ്പിള്ളേര് അവരിപ്പോ ഓടുകയാണ്. ഓടി ഓടി വീടിനെ തൊട്ടടുത്തെത്തും. അപ്പൊ നൊജിക്കോ പറയും, നമുക്ക് ഓടിച്ചെന്ന് ബാക്ക് ഡോർ വഴി അമ്മയെ കൂട്ടി പുറത്തേക്ക് വരാം. അപ്പൊ നമ്മി ചോദിക്കും, ഒരു പക്ഷെ അവരിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിലോ, എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അമ്മയെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അവര് വീണ്ടും വീടിന്റെ തൊട്ടടുത്തെത്താനാവുമ്പോ ഒരപ്പാപ്പൻ അവരെ തടയും. അപ്പാപ്പം പറയും, നിങ്ങളിപ്പോ ഒരു കാരണവശാലും അങ്ങോട്ട് പോവാൻ പാടില്ല. അപ്പൂപ്പം പറയും, ഈ ഒരു സിറ്റുവേഷനിൽ ഇത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതേ സമയത്ത് അർലാങ് വില്ലൻ അവൻ അമ്മയുടെ കൈ അതവന്റെ കാല് വെച്ച് ചവിട്ടി ചവിട്ടി കൂട്ടുകയാണ്. അത് കണ്ട് നമ്മുടെ പെമ്പിള്ളേര് അമ്മയെ എന്ന് അലറിക്കാറും. അമ്മയാണെങ്കില് ഇപ്പൊ വേദന കൊണ്ട് അലറിക്കാറും. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും, ഇവര് സാധാരണ ആൾക്കാരല്ല, മോൺസ്റ്റേഴ്സ് ആണ്. അമ്മ ഒരു സെക്കൻഡ് നമ്മയെ കുറിച്ചും നൊജിക്കോയെ കുറിച്ചും ഇപ്പൊ ആലോചിക്കും. ഞാൻ കൂടെ മരിച്ചുപോയ പിന്നെ അവർക്ക് ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. അപ്പൊ കറക്റ്റ് സമയത്ത് ജെൻസോ അവിടേക്ക് വന്ന് അമ്മയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. നീ എന്തിനാ ആവശ്യമില്ലാതെ നിന്നെ കഴിഞ്ഞും സ്ട്രെങ്തും പവറും ഉള്ളവരുമായിട്ട് വഴക്കിന് പോകുന്നേ, നീ മര്യാദക്ക് അവര് ചോദിച്ച ക്യാഷ് കൊടുക്ക്. അതിനാ വില്ലൻ പറയും, യെസ് അവൻ പറഞ്ഞത് കേട്ടില്ലേ, അങ്ങനെയാണ് നല്ല കുട്ടികള്, മര്യാദക്ക് നീ പണം എടുക്ക്. ചെറിയവർക്ക് 50,000 ബറീസും വലിയ ആളുകൾക്ക് 100,000 ബറീസുമാണ് ഞാൻ ഈടാക്കുന്നത്. അപ്പൊ ഒക്ടോപസ് തലയൻ അവനിപ്പോ വീട്ടിലേക്ക് കയറും. അവൻ പറയും, ഇവിടെ മൂന്ന് പേർക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനർത്ഥം ഇവിടെ മൂന്ന് പേരുണ്ടെന്നാണ്. അപ്പൊ ജെൻസോ ആളിപ്പോ നൈസായിട്ട് അവളോട് ചോദിക്കും, നിന്റെ കയ്യില് ഇപ്പൊ എത്ര ക്യാഷ് ഉണ്ട്? അവള് പറയും, എന്റെ കയ്യില് 100,000 ബറീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കേട്ട് ജെൻസോ പറയും, ആക്ച്വലി ഇവിടെ മൂന്ന് പേരൊന്നും ഇല്ല, എന്നെയും എന്റെ ഫ്രണ്ടിനെയും ഇവർ ഡിന്നറിന് ക്ഷണിച്ചിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയാണ് ആ ഒരു ഫുഡ് അതുണ്ടാക്കി വെച്ചത്. വില്ലന്മാരുടനെ ആ വില്ലേജ് രജിസ്റ്റർ അത് പരിശോധിക്കാൻ തുടങ്ങും. അപ്പൊ അതിലാ അമ്മ ആരെയും കല്യാണം കഴിച്ചതായിട്ടോ അവൾക്ക് കുഞ്ഞുങ്ങളുള്ളതായിട്ടോ യാതൊരു രേഖയും ഉണ്ടാവില്ല. കട്ട് ചെയ്ത ഇവിടെ അപ്പൂപ്പൻ ആളും അതേ കാര്യം തന്നെയായിരിക്കും ഇപ്പൊ നമ്മുടെ പെമ്പിള്ളാരോട് പറയുക. ആള് പറയും, നിങ്ങൾ രണ്ടുപേരും ഈ ഗ്രാമത്തിലുള്ളവരല്ല, സോ ആ വില്ലന്മാരുടെ കയ്യിൽ പെടുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടുപേരും ഈ അയലൻഡ് വിട്ട് പോകണം. അത് കേട്ട് നമ്മുടെ രണ്ട് പെമ്പിള്ളാരും ഇപ്പൊ കരയാൻ തുടങ്ങും. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ അമ്മയെ വിട്ട് പോവില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഞങ്ങളെ കൊണ്ട് ഒരിക്കലും അതിന് കഴിയില്ല. അപ്പൊ അതേ സമയത്ത് ഇവിടെ അമ്മ ആളുടെ കയ്യിലുണ്ടായിരുന്ന 100,000 ബറീസ് അത് കൊടുത്ത് ആ വില്ലന്മാരെ സെറ്റിൽ ചെയ്യും. അപ്പൊ ഇവിടെ നൊജിക്കോ അവള് തീരുമാനമെടുക്കും, നമുക്ക് ഈ വില്ലേജ് വിട്ട് പോവാം, നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ അമ്മയെ കൊല്ലും, നമുക്കിപ്പോ ആവശ്യം നമ്മുടെ അമ്മയെ രക്ഷിക്കുക എന്നതാണ്. ഇവിടെ അർലാങ് കിട്ടിയ പൈസയായിട്ട് ഇപ്പൊ ഹായായിട്ട് മുൻപോട്ട് പോവും. അപ്പ അമ്മ ആള് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ശരിക്കും പൊട്ടന്മാരാണ്, ഞാൻ തന്ന 100,000 ബറീസ് അതെന്റെ മക്കൾക്ക് വേണ്ടിയാണ്, എനിക്കായിട്ട് ഇവിടെ ഒരു ചില്ലി കാശ് പോലും ഇല്ല. അത് കേട്ട ചീഫ് വില്ലൻ അവൻ ഷോക്കായിട്ട്, എന്ത് കുട്ടികളോ? ജെൻസോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ അവസാനം കലവിട്ട് ഉടച്ചല്ലേ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന്. അപ്പൊ അതേ സമയം ഇവിടെ നമ്മുടെ പെമ്പിള്ളേര് അവരും ഇപ്പൊ അമ്മയുടെ വാക്കുകൾ കേട്ട് അങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അപ്പൊ അമ്മ ആൾ ഒരുപാട് വിഷമത്തിൽ പറയും, എന്തൊക്കെയാണെങ്കിലും അവരെ മക്കളാണ്, എന്നെ കൊണ്ട് ഒരിക്കലും അവരെ തള്ളിക്കളയാൻ കഴിയില്ല, മാത്രമല്ല ഞങ്ങൾ അമ്മയും മക്കളും ആവാൻ ഒരേ രക്തത്തിൽ പരക്കണം എന്നില്ല.
ഞാനിപ്പോഴും ഉറച്ചു പറയും, അവർ രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാണ്, ഞാനാണ് അവരുടെ അമ്മ. അത് കേട്ട് നമ്മുടെ പെമ്പിള്ളേര് അവർ രണ്ടുപേരും ഇപ്പോൾ ഓടി വരും. അവരോടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കും. അമ്മ പറയും, ഞാനൊരു നല്ല അമ്മയല്ല, ആക്ച്വലി എനിക്ക് നിങ്ങൾക്ക് നല്ല പുസ്തകം വാങ്ങിത്തരണം, ഉടുപ്പ് വാങ്ങിത്തരണം, നല്ല ഭക്ഷണം തരണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യം അത് വളരെ മോശമായിപ്പോയി. അതിന് നമ്മുടെ പെൺപിള്ളേര് അവർ കരഞ്ഞുകൊണ്ട് പറയും, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, അമ്മ ലൈഫ് ലോങ് ഞങ്ങളുടെ കൂടെ തന്നെ വേണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൻ അമ്മയെ അവൾ ഒരുപാട് വിഷമത്തോടുകൂടെ പറയും, ഈ വേൾഡിന്റെ മാപ്പ് ഞാൻ വരയ്ക്കും, അത് വരച്ച് അമ്മയെ കാണിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനമ്മ പറയും, ഒരു കാരണവശാലും നിന്റെ സ്വപ്നങ്ങളെ നീ വിട്ടുകളയരുത്, ഉറപ്പായിട്ടും നിന്നെ കൊണ്ടതിന് കഴിയുമെന്ന് പറയുമ്പോ അർലാങ്ങും അവന്റെ പാരറ്റ്സും അവരെല്ലാവരും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ചുറ്റി അങ്ങനെ നിൽക്കും. അർലാങ് ചോദിക്കും, അപ്പൊ ഇതാണല്ലേ നിന്റെ മക്കൾ? അതിനവൾ പറയും, അതെ, പക്ഷെ എന്റെ മക്കളെ തൊട്ടുപോകരുത്, എന്നെ മാത്രമേ നിനക്ക് കൊല്ലാൻ അവകാശമുള്ളൂ. അതിന് അർലാങ് പറയും, ഓക്കെ ഉറപ്പായിട്ടും നീ നല്ല കുട്ടിയായിട്ട് മരിക്കുകയാണെങ്കിൽ നിന്റെ മക്കളെ രണ്ടുപേരെയും ഞാൻ തൊട്ടുപോലും നോക്കില്ല. അത് കേൾക്കേണ്ട താമസം രണ്ട് പൈറേറ്റ്സ് അവരിപ്പോ ആ അമ്മയെ ഷൂട്ട് ചെയ്യാൻ റെഡിയാവും. നമ്മുടെ പെമ്പിള്ളേര് നിലവിളിച്ച് കാറും, ഗ്രാമത്തിലുള്ള എല്ലാവരും തോക്കും വടിയും കമ്പുമായിട്ട് അവരുടെ അടുത്തേക്ക് ഓടിയെടുക്കും. അതിന് അർലാങ് ടെൻഷനായിട്ട് ഇവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു കാര്യം ചെയ്യ്, അവരെ എല്ലാവരെയും അടിച്ച് താഴെയിട്, ആരെയും കൊല്ലാൻ പാടില്ല, കാരണം അവരെല്ലാവരും നമ്മളെ ചോദിച്ച പണം അത് കറക്റ്റായിട്ട് തന്നു. അമ്മയാവട്ടെ അവരെ രണ്ടുപേരെയും ഇപ്പൊ വീടിനകത്തേക്ക് തള്ളിയിടും. കറക്റ്റ് ടൈമിൽ അർലാങ് അമ്മയെ ഷൂട്ട് ചെയ്യും. അത് കണ്ട് പിള്ളേര് നോ എന്ന് നിലവിളിച്ച് കാറും. അങ്ങനെയാണ് അവർക്ക് അവരുടെ അമ്മയെ നഷ്ടമായത്. അപ്പ അർലാങ്ങിന് അമ്മയുടെ പോക്കറ്റിൽ നിന്ന് നമ്മി വരച്ച ആ ഒരു മാപ്പ് കിട്ടും. അത് കണ്ട് നമ്മി ദേഷ്യപ്പെട്ടു പറയും, ആ മാപ്പ് അതെന്റേതാണ്, മര്യാദയ്ക്ക് അത് തിരികെ തന്നോ. അപ്പ അർലാങ്ങിന് മനസ്സിലാവും, നമ്മി അവൾ ചില്ലറക്കാരിയല്ല, അവൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്. അർലാങ് പറയും, അവളെ നമുക്ക് ആവശ്യമുണ്ട്, അവളെ തൂക്കിങ്ങെടുത്തോ. അത് കേൾക്കേണ്ട താമസം ആ ഒക്ടോപ്പസ് തലയൻ, അവനിപ്പോ അവളെ തൂക്കിയെടുത്ത് അവിടുന്ന് നടന്നു പോവും. നൊജീക്കോ അവളെ വിടാനായിട്ട് അവന്റെ കാലിൽ വീണ് കെഞ്ചും, പക്ഷെ അവൻ കേൾക്കാനായിട്ട് തയ്യാറാവില്ല. അതുകൊണ്ട് ജെൻസോ അവൻ നിലവിളിച്ച് പറയും, നീ ചോദിച്ച പണം അവർ നിനക്ക് തന്നില്ലേ, എന്നിട്ടും എന്തിനാ അവളെ തൂക്കിയെടുത്തോണ്ട് പോകുന്നേ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് ജീവൻ ഉണ്ടാവില്ല. അത് കേൾക്കേണ്ട താമസം അർലാങ്ങിന്റെ പൈറേറ്റ്സ് ഇപ്പൊ ജെൻസോയെ തല്ലി തല്ലി കൊല്ലും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.